السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم: الصلاة عماد الدين، فمن أقامها فقد أقام الدين، ومن هدمها فقد هدم الدين، أو كما قال رسول الله صلى الله عليه وسلم. ഏറ്റവും സ്നേഹം നിറഞ്ഞ മദീന മുനവ്വറ ഗ്രൂപ്പിലെ അഡ്മിൻമാരെ, സാദാത്തുക്കളെ, ഉലമാക്കളെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 4 വർഷം പിന്നിട്ട ഈ ഗ്രൂപ്പ്, ഈ കൂട്ടായ്മ വലിയ മഹത്വമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലേക്ക് ഒരുപാടൊരുപാട് സ്വലാത്തുകൾ ചൊല്ലി, കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ ഒരു സംതൃപ്തിയാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും നമുക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ നേടിയെടുത്തതായ, സലാത്തിലൂടെ നേടിയെടുത്തതായ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നേ സംസാരിച്ച എൻ്റെ മുന്നേ സംസാരിച്ച ഉസ്താദുമാരും സാദാത്തുക്കളും ഇവിടെ വിവരിക്കുകയുണ്ടായി. ഒരിക്കലും ശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ കഴിയാത്ത, വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ കഴിയാത്ത വലിയ യാത ശിഫയാണ് ഇതിലൂടെ ഈ സ്വലാത്തിലൂടെ നേടിയെടുത്തത്. അതിനുമപ്പുറം വലിയ വലിയ ആഗ്രഹങ്ങൾ, അവരുടെ മുറാദുകൾ നിറവേറാൻ വേണ്ടി കുറേ സഹോദരിമാരും സഹോദരന്മാരൊക്കെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ നേർച്ചയാക്കുകയും അങ്ങനെ ആ നേർച്ചയാക്കിയ സ്വലാത്തുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് പ്രഗത്ഭരായ ഉസ്താദുമാർ അവരുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിനൊക്കെ വലിയ ഫലം കിട്ടിയെന്നുള്ള സന്തോഷങ്ങൾ നമ്മൾ പല പ്രാവശ്യമായിട്ട് പങ്കുവച്ചതാണ്. ഇനിയും ഇതിലുമുപരി നമ്മൾ സ്വലാത്തുകൾ ചൊല്ലണം. അങ്ങനെ ആ സ്വലാത്തുകൾ ചൊല്ലുന്നതിലൂടെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിലേക്ക് അടുക്കാനും, നമ്മൾ കണ്ണുകൊണ്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ലെങ്കിലും അത് നമുക്ക് ഹൃദയം കൊണ്ട് കാണാൻ കഴിയണം. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരുപാട് സലാത്തുകൾ ചൊല്ലി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയും വേണം. അതുപോലെ ഒരുപാട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. ഈ മലീമസമായ ലോകത്ത് നമുക്ക് ഹൃദയം നന്നാക്കുവാൻ വേണ്ടി മറ്റൊരു മരുന്നും, അള്ളാഹുവിനെ ഓർക്കലല്ലാത്ത മറ്റൊരു മരുന്നും നമുക്കില്ല. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനേക്ക് ദിക്റ് ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഫദ്കുറൂനി, എന്നെ നിങ്ങൾ ഓർക്കുക, അത് കുറുക്കും എന്നാൽ നിങ്ങളെ ഞാനും ഓർക്കുമെന്ന്. നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങൾക്കൊക്കെ കാരണം നമ്മൾ അന്വേഷിച്ച് പിടിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മൾ ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങൾ എന്നെ ഓർക്കൂ, എന്നാൽ നിങ്ങളെ ഞാനും ഓർക്കാമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാത്തൊരു സമയവും നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ പാടില്ല. നമുക്കറിയില്ലേ, ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതിനൊക്കെ കാരണം അള്ളാഹുവിനെ മറന്ന് ജീവിച്ചതാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ലോകത്ത് മുഴുവനും അനീതിയാണ് നടമാടിക്കൊണ്ടിരുന്നത്. അനീതിയിൽ അകപ്പെട്ട ഒരു ജീവിതമായിരുന്നു
പലരും നയിച്ചിരുന്നത്. ആർക്കും ലജ്ജയില്ല. തൻ്റെ ശരീരം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ സഹോദരിമാർക്ക് യാതൊരു മടിയുമില്ല. മുഖം മറച്ച് നടക്കണമെന്ന് ഒന്ന് പറയുമ്പോൾ അതെല്ലാം ഔട്ട് ഓഫ് ഫാഷനാണ്, അതൊന്നും പാടില്ല എന്നുള്ള രൂപത്തിലായിരുന്നു പലരും ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇതെല്ലാം ഇന്ന് അതെല്ലാം നമ്മേക്കാൾ കൂടുതൽ നിർബന്ധതാ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മൾ നിസ്കാരത്തിൻ്റെ വാർഷികം കൊണ്ടാടുന്ന ഒരു സമയത്താണ് ഈ സംസാരം നമ്മൾ സംസാരിക്കുന്നത്. മറ്റന്നാൾ നമുക്ക് റജബ് 27 ആണ്. 27-ാം രാവിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈ സമയത്ത് നിസ്കാരത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മറ്റ് അന്യമതസ്ഥർക്ക് മറന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമുക്കറിയാം നമ്മുടെ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്കറിയാം. നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ദിവസവും 5 നേരം നിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയായിട്ട് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിങ്ങളുടെ വീടിൻ്റെ അരികിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ശുദ്ധജലമുള്ള ഒരു നദിയാണ് ഒഴുകുന്നത്. ആ നദിയിൽ നിന്ന് നിങ്ങൾ ഡെയിലി 5 സമയം കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കുകളും അവശേഷിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് മറുപടി പറഞ്ഞു, ഇല്ല ഹബീബേ. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറഞ്ഞു, ഒരിക്കലുമില്ല. അവൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് അവൻ സോപ്പ് തേച്ച് നല്ല വൃത്തിയോടുകൂടെ നല്ല ശുദ്ധജലം ശരീരത്തിലൂടെ ഒലിപ്പിച്ചുകൊണ്ട് കുളിച്ചാൽ എങ്ങനെയാണ് അവൻ്റെ ശരീരത്തിൽ അഴുക്ക് ബാക്കിയാവുക? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് സ്വഹാബത്തിനോട് പറയുന്നു, എന്നാൽ നിങ്ങൾ 5 നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ളതായ മുഴുവ ദോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതെല്ലാം മായച്ചു കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ട്. പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നെ നിങ്ങൾ ഓർക്കൂ എന്നാൽ നിങ്ങളെ ഞാനും ഓർക്കാമെന്ന്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, അള്ളാഹുവിൽ നിങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ, നമുക്കറിയില്ലേ ഈമാൻ കാര്യങ്ങളിൽ നിന്ന് 6 കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളിൽ നിന്ന് 1-ാമത്തേത് അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് അവൻ സാക്ഷ്യം വഹിക്കലോടുകൂടെ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നമ്മളൊക്കെ നമ്മളുടെ മാതാപിതാക്കൾ മുസ്ലിം ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു നമുക്ക് ഷഹാദത്ത് കലിമ ചൊല്ലേണ്ടതില്ല. അങ്ങനെ ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിമായിക്കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവനിക്ക് ആദ്യമായിട്ട് അവൻ്റെ മനസ്സിൽ വേണ്ട അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയാണ്. ഈ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാത്ത സമയത്തൊക്കെ അവൻ്റെ മനസ്സിലേക്ക് പിന്നെ കടന്നു വരാൻ ചാൻസ് ഉള്ളത് അത് പിശാജാണ്. മറ്റൊരു ചാൻസ് അവിടെ ഇല്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ മനസ്സ് പിശാജിനിക്ക് ചാൻസ് ഉണ്ടാക്കി കൊടുക്കരുത്, അവസരം ഉണ്ടാക്കി ഒരുക്കി കൊടുക്കരുത്. എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അതിനുവേണ്ടി ഇത്തരം ദിക്റിൻ്റെയും മജ്ലിസുകളും അതുപോലെ സ്വലാത്തിൻ്റെ മജ്ലിസുകളും നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം കൂട്ടമായി ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധിതരായി ചെയ്തു പോകുന്നു. ആ സമയത്ത് നമുക്ക് മറ്റ് ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ എന്നെ ഭയപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുമ്പോൾ നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. നമ്മുടെ മനസ്സിൽ ഈമാൻ വേണം. ഈ ഈമാൻ എനിക്ക് ശക്തി കൂടണമെങ്കിൽ ഇത്തരം ദിക്റിൻ്റെയും ദിക്റിൻ്റെ മജ്ലിസുകൾ നമ്മൾ സംഘടിപ്പിക്കുകയും അതിലൂടെ നമ്മൾ ദിക്റും സലാത്തും ഒരുപാട് ചൊല്ലുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു മനുഷ്യനിക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ പേടിയുണ്ടാകും എപ്പോഴാണ്? അള്ളാഹു സുബ്ഹാനഹു തആല അടുത്തറിയുമ്പോഴാണ്. ആ പേടി എന്ന് പറയുമ്പോൾ നമ്മൾ പാമ്പിനെ പേടിക്കുന്ന പേടിയല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചുള്ള പേടി. അള്ളാഹുവിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്ന ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്നവനാണ്. മാത്രമല്ല, നിങ്ങളിൽ ശക്തിയായി അള്ളാഹുവിനെ പേടിക്കുന്നവൻ ഞാൻ തന്നെയാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയെക്കുറിച്ച് നമ്മൾ അടുത്തറിയാൻ നമ്മൾ തയ്യാറാവണം.
അള്ളാഹുവിൻ്റെ ഓരോരോ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ ഓരോരോ സിഫത്തുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിനെ അടുത്തറിയുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി നമ്മളുടെ മനസ്സിൽ വരുന്നു. ഖൗഫാനിലാജത്തെ മഅനിഫി മുഅ്മിനിൻ അംനാനിലാജത്തെ മഅാനിഫി മുഅ്മിനിൻ. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രണ്ട് പേടിയും അതുപോലെ രണ്ട് നിർഭയത്വവും ഒരുമിച്ച് കൂടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എങ്ങനെ രണ്ട് പേടി? ഒന്ന് അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി, പിന്നെ മറ്റൊരു വസ്തുവിനെക്കുറിച്ചുള്ള പേടി, രണ്ടും കൂടി ഒരുമിച്ച് കൂടൂല. അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് പേടിയില്ല, പിന്നെ വേറെ മറ്റൊരാളെക്കുറിച്ച് നമുക്ക് പേടി, അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് കൂടാൻ കഴിയില്ല. ഒന്നുകിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി നമുക്ക് വേണം, അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള നമുക്ക് നിർഭയത്വം, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്നുള്ള നിർഭയത്വം നമുക്ക് വേണം. അങ്ങനെയായിരിക്കണം ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയഭക്തി എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. വിസല്ലല്ലാഹു അലൈഹി വസ്ലം പറയാൻ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭക്തി കാരണത്താൽ ഒരാൾക്ക് രോമാഞ്ചമുണ്ടായാൽ, അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അവനിക്ക് രോമാഞ്ചമുണ്ടായാൽ, അവനിക്ക് അവൻ്റെ മനസ്സിനിക്ക് പരിവർത്തനമുണ്ടായാൽ, അതുകൊണ്ട് അവൻ്റെ ദോഷങ്ങൾ ഉണങ്ങിയ വൃക്ഷത്തിൻ്റെ ഇലകൾ കുഴിഞ്ഞു വീഴുന്നത് പോലെ അവൻ്റെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ ബനൂ ഇസ്രായേൽ ഒരു മനുഷ്യൻ്റെ കഥ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, 100 മനുഷ്യന്മാരെ കൊന്ന മനുഷ്യൻ്റെ കഥ. ആ കഥ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്താണ് ആ കഥയിൽ പറയുന്നത്? മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനൊക്കെ പറഞ്ഞു കൊടുത്ത ആ കഥ, സുന്ദരമായ കഥ. നമുക്കറിയാം 100 മനുഷ്യന്മാരെ കൊന്നു, അല്ല 99 മനുഷ്യന്മാരെ കൊന്നു. 100-ാമത്തൊരാളോട് ചോദിച്ചു, ഒരു പുരോഹിതനോട് പോയി ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ? തൗബയില്ല എന്ന് പറഞ്ഞപ്പോൾ 100-ാമത്തെ മനുഷ്യനെയും കൊന്നു. 100 എണ്ണം പൂർത്തിയാക്കിയ ആ മനുഷ്യൻ വീണ്ടും അന്വേഷിച്ച് നടന്നു, ഞാൻ ഇത്രയും കാലം ചെയ്തത് തെറ്റാണല്ലോ, ആ തെറ്റിൻ്റെ കാരണത്താൽ അള്ളാഹുവിനെ നരകത്തിലിടുമല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ കുറിച്ച് ഭയങ്കരമായ പേടി അദ്ദേഹത്തിനേക്ക് വന്നു. ആ കാരണത്താൽ അദ്ദേഹം നന്നാകാൻ തീരുമാനിച്ച അദ്ദേഹം വീണ്ടും ഒരു പണ്ഡിതനെ സമീപിച്ചു. ആ പണ്ഡിതനോട് ചോദിച്ചപ്പോൾ, നിനക്ക് തൗബയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ എന്താണ് പിന്നെ ചെയ്തത്? ആ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് തൗബയുണ്ട്, പക്ഷേ ഞാൻ പറയുന്ന കാര്യം നീ അനുസരിക്കണം. നീ ഒരിക്കലും നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകരുത്. നീ ഇന്നാലിന് നാട്ടിലേക്ക് പോകണം. നിന്റെ നാട്ടിൽ വെറും തമ്മാടികളും ചീത്ത ആളുകളും ആയതുകൊണ്ട് നീ ചീത്ത കൂട്ടുകെട്ടുകൊണ്ട് നീ ചീത്തയായതാവാം. അതുകൊണ്ട് നീ പോകേണ്ടത് മറ്റൊരു നാട്ടിലേക്കാണ്. അവിടെ പോയിട്ട് നീ നന്നാവണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ നാട്ടിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി ആ മനുഷ്യൻ്റെ മനസ്സിൽ വന്നു. ആ മനസ്സിൽ വന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ നരകത്തിലിടുമെന്നും അള്ളാഹു ശിക്ഷിക്കുമെന്നുള്ള ഭയം വന്നപ്പോൾ ആ മനുഷ്യനിക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി വന്നു, തോബ മനസ്സിൽ വന്നു, ചെയ്ത കാര്യത്തെക്കുറിച്ച് അവന് പശ്ചാത്താപം വന്നു. ഇനി ഒരിക്കലും അങ്ങനത്തെ തെറ്റ് ചെയ്യുകയില്ല എന്ന് അവൻ ഉറപ്പിക്കുകയും, ഇനി തെറ്റ് ചെയ്യൂല എന്നുള്ള ഉറപ്പെന്നുള്ളതോടുകൂടെ ആ ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായി വിരമിച്ചുകൊണ്ട് തൗബയുടെ 3 ഷർത്തുകളും പാലിച്ചുകൊണ്ട് അദ്ദേഹം അതാ ആ മാനാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്ന സമയത്താണ് ആ തൗബയുടെ ശക്തി നമ്മൾ നോക്കണം. അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി മനസ്സിൽ വന്നപ്പോൾ അവനിക്ക് അള്ളാഹു മാത്രമായി മനസ്സിൽ. ആ മനുഷ്യൻ അങ്ങനെ ആ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ റൂഹ് പിടിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാമല്ലോ ചരിത്രം, ആ റൂഹ് പിടിച്ച സമയത്ത് ആ മനുഷ്യൻ ആ പോകുന്ന നാട്ടിലേക്ക് ഒരു ചാണ് കൂടുതൽ, അതായത് ഒരു മധ്യസ്ഥനായ മലക്ക് വന്നുകൊണ്ട് ആ പോകുന്ന നാട്ടിലേക്ക് ഒരു ചാണ് കൂടുതലായി കണ്ടപ്പോൾ അദ്ദേഹത്തിന് സിദ്ദീഖികൾ എഴുതപ്പെട്ടു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാണ് നമ്മൾ പറയുന്നത്? ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഖേദം വേണം. ആ ഖേദം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വേണം. കാരണം അങ്ങനെയുള്ള തെറ്റുകളുടെ കാരണത്താൽ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്യും. ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ മഹാനവർകൾ ചോദിക്കുന്നു, ഏത് കാര്യത്തിൽ? സുഹൈല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉഖബത്തുബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഉഖബത്തുബ്നു ആമിർ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യന്നജാത്തു, ഏത് കാര്യത്തിലാണ് രക്ഷ എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ പറഞ്ഞു, അംസിക് ലിസാനക, നിന്റെ നാവിനെ നീ അടക്കി നിർത്തുക, വബുക്കിയല ഖതീഅതിക, നീ ചെയ്ത ദോഷങ്ങളുടെ മേൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് കരയുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് നമ്മുടെ ദോഷങ്ങളുടെ മേൽ അള്ളാഹുവിനോട് കരയാം. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമില്ലാത്ത എത്ര കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. നമുക്കറിയാമല്ലോ ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു,
ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യനിക്കൊരു ദോഷം ചെയ്താൽ ആ മനുഷ്യനൊരു മലയുടെ വീഴാൻ പോകുന്ന ഒരു മലയുടെ താഴത്ത് നിൽക്കുന്നവനെ പോലെയാണ്. എന്നാൽ ഒരു കാഫിറായ മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ അവൻ്റെ മൂക്ക് ഒരു ഈച്ച വന്നിരുന്നാൽ എത്ര എത്ര പ്രയാസം ഉണ്ടാകുന്നു തട്ടിമാറ്റാൻ. അതുപോലെയുള്ള പ്രയാസമേ അവനിക്കുണ്ടാവുകയുള്ളൂ, അത്ര പോലും പ്രയാസം അവനിക്കുണ്ടാവുകയില്ല. മുഅ്മിനായിരിക്കുന്ന മനുഷ്യനിക്കൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് പ്രസ്താവിച്ച് മടങ്ങിയാൽ മാത്രമേ അവനിക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന് വബുക്കി അല ഖതീഅതിക, നിന്റെ ദോഷങ്ങളുടെ മേൽ കരയുക എന്ന്. ഒരു മനുഷ്യ ഒരു ഒരു നമ്മളൊരു ആടിൻ്റെ അവിട്ടിൽ നിന്ന് പാല് കറന്നെടുത്താൽ ആ പാൽ ഒരിക്കലും പിന്നെ ആടിൻ്റെ അവിട്ടിലേക്ക് മടങ്ങാത്തതുപോലെ ഒരിക്കലും ഒരു അള്ളാഹുവിനെ കുറിച്ച് കരഞ്ഞ കണ്ണുനീരേൽപ്പിച്ച ഒരു മനുഷ്യൻ ഒരിക്കലും അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. അതുപോലെ തന്നെ ഹദീസിൽ പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊടിപടലങ്ങളിൽ ഏറ്റ മനുഷ്യൻ, അതാ യുദ്ധം ചെയ്ത മനുഷ്യൻ, ഒരിക്കലും അവൻ നരകത്തിൻ്റെ പുക അവനെ കരിച്ചു കളയുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രമല്ല നമുക്കറിയാമല്ലോ അർശിൻ്റെ നേ നൽകുന്ന ഏഴ് ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി, ഏഴ് കൂട്ടം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞ സമയത്ത് അർദ്ധരാത്രി ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ ആ കണ്ണ് ആ മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. സ്വഹാബത്ത് പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പലരും ഈ രൂപത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെ മഹദിയായിരിക്കുന്ന ആയിഷ നബി റളിയല്ലാഹു തആല അൻഹു പറയുന്ന കഥ നമ്മൾക്കറിയാമല്ലോ. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ നബി റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് വന്നു. അടുത്തേക്ക് വന്ന് നിന്നിട്ട് അവരുടെ ഊഴത്തിൻ്റെ ദിവസമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ നബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ലയോ ആയിഷ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇന്ന് ഇതാ ഉളുഹു ചെയ്ത നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ച സമയത്ത് മഹദി അവറുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങേക്ക് എന്താണോ ഇഷ്ടം അതാണ് എൻ്റെയും ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമ്മതവും വാങ്ങിച്ചുകൊണ്ട് അതാ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ആയിഷ നബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോയ സമയത്ത് നബി സല്ലല്ലാഹു, ഞാൻ ഉണർന്നു നോക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ കരഞ്ഞു കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കണ്ണുനീരുകൾ കൊണ്ടതാ നബി സല്ലല്ലാഹു അലൈഹി താടി നനഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി. രണ്ടാം പ്രാവശ്യം ഉറന്നു നോക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ നിസ്കരിച്ചും കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് കരയുകയാണ്. അങ്ങനെ കരഞ്ഞു കരഞ്ഞുകൊണ്ട് അതാ താടിയും മുടിയും നനഞ്ഞിരിക്കുന്നു. വീണ്ടും ഞാൻ ഉണർന്നു നോക്കുന്ന സമയം ഉറങ്ങിപ്പോയി. ഞാനങ്ങനെ വീണ്ടും ഉറങ്ങിപ്പോയി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉണർന്നു നോക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വെറും അള്ളാഹുമായിട്ടുള്ള ദുആയിൽ തന്നെയാണ്, പ്രാർത്ഥനയിൽ തന്നെയാണ്, സുജൂദിൽ കിടന്നുകൊണ്ടും മറ്റും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് നബി ഞാൻ നോക്കുന്ന സമയത്ത് കണ്ണുനീരുകളെ കൊണ്ട് താടിയും മടിയും ചുറ്റുപാവും നനഞ്ഞ കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, എന്തിനാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്? അള്ളാഹു നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്നിട്ടില്ലേ? പിന്നെന്തിനാണ് നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടിയുണ്ട്, അഫലാ അക്കൂന അബ്ദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള മനുഷ്യനാകേണ്ടയോ? അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ചെയ്തിട്ടുള്ളത്, ആ ചെയ്ത അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ നന്ദിയുള്ളവനാകേണ്ടയോ എന്ന് കരുതിയാണ് ആയിഷ ഞാനിങ്ങനെ കരയുന്നത്, അള്ളാഹുവിനോട് ആ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ഇബാദത്തെടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ചെയ്തു തന്നിട്ടുള്ളത്. ഈ ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനൊക്കെ ശുക്ർ ചെയ്യേണ്ടത്? അള്ളാഹുവിനൊക്കെ ശുക്ർ കുറഞ്ഞപ്പോൾ, അള്ളാഹുവിനൊക്കെ നമ്മൾ നന്ദി കേട് കാണിച്ചവരായപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മളുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്നുള്ളത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങൾ, പ്രധാനപ്പെട്ട സമയങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒക്കെ നമുക്കിന്ന് തടസ്സമായിരിക്കുകയാണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. അതുപോലെ പ്രധാനപ്പെട്ട സമയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. പള്ളികളെല്ലാം അടച്ച സാഹചര്യം, അതുപോലെ തന്നെ നല്ല നല്ല സദസ്സുകളൊക്കെ നിന്ന സാഹചര്യം, ഈ സാഹചര്യത്തിൽ ഇത്തരം വലിയ വലിയ മജ്ലിസുകൾക്കും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കുന്നതോടുകൂടെ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.
നമുക്കറിയാമല്ലോ നമ്മളുടെ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് നീങ്ങിക്കിട്ടണം. അതിന് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനെ ദുആ ചെയ്യണം. വരും ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്തുകൊണ്ട്, മിഅ്റാജിൻ്റെ നോമ്പെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. നമുക്കറിയാമല്ലോ പ്രധാനപ്പെട്ട ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിൽ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഇസ്റാ മിഅ്റാജ് എന്നുള്ള സംഭവം. ഇസ്റാ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സുബ്ഹാനല്ലാഹി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്കനാ ഹൗലഹു. ചുറ്റുഭാഗം ബർക്കത്താക്കപ്പെട്ട മഹാന്മാരായിരിക്കുന്ന അമ്പിയാക്കളുടെ 70 അമ്പിയാക്കളെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മസ്ജിദ് അക്ബ അക്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രിയുടെ കുറച്ച് സമയം കൊണ്ട് അവിടെ എത്തുകയും അവിടെ എത്തിക്കൊണ്ട് പിന്നെ 7 ആകാശത്തെ ഒരു രാത്രിയിലെ കുറച്ച് സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മസ്ജിദ് ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദ് അക്സയിലേക്ക് പാരായണം ചെയ്തു. ഇതിനാണ് ഇസ്റാ എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്റായിൽ 1 ആയത്തിൽ പറയുന്നത്. ഖുറാഖ് എന്ന ഒരു പ്രത്യേക ഒരു അത്ഭുത മൃഗത്തിൻ്റെ വാഹനത്തിലായിരുന്നു ജിബി അലൈഹി സ്വലാമിനോടൊന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ യാത്ര ചെയ്തത്. ഇന്ന് കാണുന്ന വാഹനങ്ങളെപ്പോലെയല്ല, നമ്മൾ ഇന്ന് കാണുന്ന വാഹനത്തിനേക്കാൾ എത്രയോ അപ്പുറത്തായിരുന്നു ആ വാഹനം. എവിടേക്കാണ് പ്രകാശവർഷം, അതായത് എവിടെ അതിൻ്റെ നോട്ടം എവിടെ എത്ര ദൂരത്തേക്ക് എത്തുന്നുവോ അവിടെയായിരുന്നു ഒരു കാല് വെച്ചാൽ മറ്റേ കാല് വെക്കുക. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരു അത്ഭുത മൃഗമായിരുന്നു ബുറാഖ് എന്നുള്ള ആ മൃഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം മസ്ജിദ് അൽ അക്സയിൽ സന്നിധരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ ആദ്യമായി 2 റക്അത്ത് നിസ്കരിക്കുകയും ശേഷം അവർക്ക് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. മസ്ജിദ് അൽ അക്സയിൽ നിന്ന് ആകാശലോകങ്ങളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വതആല യാത്രയാക്കുകയുണ്ടായി. ആകാശലോകത്തെ കൊണ്ടുപോകാനുള്ള ആ കോണി കൊണ്ടുവരപ്പെട്ടു, അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ മസ്ജിദ് അൽ അക്സയിൽ നിന്ന് ആകാശലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച മറ്റ് സ്ഥലങ്ങളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയും അള്ളാഹുമായി മുനാജാത്ത് നടത്തി ഇന്ന് നമ്മൾ കാണുന്ന നമുക്ക് 5 വക്ത് നിസ്കാരം ഫർളാക്കുകയും ചെയ്തു. അങ്ങനെ 5 വക്ത് ആദ്യമായി നമുക്കറിയാമല്ലോ അതിൻ്റെ വിശദമായ ചരിത്രം. ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഫർളാക്കിയത് 50 വക്ത് നിസ്കാരമായിരുന്നു. ഈ 50 വക്ത് നിസ്കാരം ഫർളായും കൊണ്ട് ആ സന്തോഷവുമായി തിരിച്ചു വരുന്ന സമയത്ത് വഴിക്ക് വെച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിന് 7 ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കാണുകയും ആ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹു ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് സമ്മാനമായി ലഭിച്ചത് എന്ന്. സമ്മാനമായി ലഭിച്ചത് 5 വക്ത് നിസ്കാരമാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ സമൂഹത്തിന് ഇത് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വീണ്ടും ഇത് കുറച്ച് തരാൻ പറയൂ എന്ന് പറഞ്ഞ് പറയുകയും 5 പ്രാവശ്യം അള്ളാഹുമായിട്ട് വീണ്ടും വീണ്ടും മടങ്ങി വീണ്ടും അള്ളാഹുവിനോട് ചോദിച്ച് അങ്ങനെ 5 വക്തുള്ള നിസ്കാരം 50 വക്തുള്ള നിസ്കാരം 5 വക്തായി കുറച്ചു കൊടുക്കുകയും ചെയ്തു. ആ അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാജാത്ത് നടത്തി അള്ളാഹുമായിട്ട് സംസാരിച്ചു. ആ ആ ഈ സംസാര ഈ ഇതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. മിഅ്റാജ് രാത്രിയിലാണ് നമുക്ക് 5 വക്ത് നിസ്കാരം ഫർളാക്കിയത് നമ്മൾ പറഞ്ഞു. അതേ രാത്രി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി. അങ്ങനെ അള്ളാഹുമായിട്ട് ഈ മുനാജാത്ത് ഈ നടത്തിയ സംസാരത്തിനേക്കാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. ഈ മുനാജാത്തിലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫർളാക്കപ്പെട്ടത്. ഇന്ന് കാണുന്ന നമുക്ക് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തുലില്ല അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വേണ്ടി പോയ സമയത്ത് അള്ളാഹു അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതാണ്. നമുക്കറിയാമല്ലോ മൂസാ നബി അലൈഹി സ്വലാമിനെ വരെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കാണണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പേര് തന്നെ കലീമുള്ള, അള്ളാഹുമായിട്ട് സംസാരിക്കുന്ന ആൾ എന്നുള്ള സ്ഥാനപ്പേര് ലഭിച്ച പ്രവാചകനാണ്. ആ സംസാരവുമായിട്ട് സംസാരത്തിൽ ലയിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനൊരു താല്പര്യം, എനിക്കന്ന് അള്ളാഹുവിനെ കാണണം. എങ്ങനെയാണ് അള്ളാഹുവിനെ കാണാൻ കഴിയുക? അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയുമോ? കഴിയുകയില്ല. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിനോട് നോമ്പെടു, 1 മാസം നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ആ 30-ാമത്തെ ദിവസം മൂസാ നബി അലൈഹി സ്വലാം ഇസ്വാക്ക് ചെയ്ത കാരണത്താൽ വീണ്ടും 10 ദിവസം കൂടി നോമ്പെടുത്തുകൊണ്ട് വരണമെന്ന് പറയുകയും അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് അള്ളാഹുവിനെ കാണാൻ വേണ്ടി ആ സീനാ പർവ്വതത്തിലേക്ക് മൂസാ നബി അലൈഹി സ്വലാം പോവുകയും അങ്ങനെ ആ മൂസാ നബി അലൈഹി സ്വലാമുമായി സംസാരിക്കുന്നതിനിടയിൽ അള്ളാഹുവിനെ കാണണമെന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു,
ലൻ തറാനി, എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. ആ സമയത്ത് പോലെ എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ, ലൈൻ തറാനി വലാക്കിൻ ഉൻദുർ ഇലൽ ജബൽ, പക്ഷേ ആ മലയിലേക്ക് നോക്കൂ. ഫൈനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക വഖറ മൂസ സഅഇക. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ആ ജബലിലേക്ക് നോക്കൂ, ആ സീനാ പർവ്വതത്തിലേക്ക് നോക്കൂ. ആ പർവ്വതം അവിടെ ശരിക്കും നിൽക്കുന്നുണ്ടെങ്കിൽ, ഇസ്തഖറ മകാനഹു അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെ ഫസോഫ തറാൻ, എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു 1000 കോടാനക്കോടി പ്രകാശത്തിൽ നിന്നൊരു പ്രകാശം അവിടേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ആ പ്രകാശം കാരണത്താൽ ഫജാലഹു ദക്ക വഖറ മൂസ സഅഇക, ആ പർവ്വതം പോലും പൊടിപൊടിയാവുകയും അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീഴുകയും ചെയ്തു. അപ്പോൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ദുനിയാവിൽ നിന്ന് കാണാൻ ഈ പർവ്വതത്തിനിക്ക് പോലും സഹിക്കാൻ കഴിയാത്തത് എങ്ങനെയാണ് ഒരു മനുഷ്യനിക്ക് സഹിക്കാൻ കഴിയുക? അങ്ങനെ ആ പർവ്വതത്തിന് പോലും സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ ആ വലിയ വിഷയം എങ്ങനെ മനുഷ്യനിക്ക് സഹിക്കാൻ കഴിയും? അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് പോലും ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയെ കാണാൻ സാധിച്ചത്. എന്നാൽ പ്രിയമുള്ള സഹോദരന്മാരെ, 5 വക്ത് നമസ്കാരങ്ങളിലൂടെ നമ്മൾ അല്ലാഹുമായിട്ടാണ് മുനാജാത്ത് നടത്തുന്നത്. ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ 5 വക്ത് നമസ്കാരത്തിൽ അഷ്ഹദ് അവൻ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് അവൻ നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നതോടുകൂടെ അള്ളാഹുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ അള്ളാഹുമായി മുനാജാത്ത് നടത്തിയതുപോലെ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലാണ്. അതുകൊണ്ട് അവൻ്റെ മനസ്സ് ഫുള്ളും അള്ളാഹുവിൽ ലയിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അവൻ്റെ മനസ്സ് അള്ളാഹുവിൽ ലയിക്കാതെ അവൻ്റെ വെറും പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രം വാങ്ങ്യം കാണിച്ചാൽ ഒരിക്കലും അവൻ നിസ്കാരമാകുകയില്ല. അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ് ആ ഒരു മനുഷ്യൻ ആ നിസ്കാരത്തിലൂടെ നടത്തുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിഅ്റാജിൻ്റെ രാത്രി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുജിസത്തിൽ അതിപ്രധാനപ്പെട്ടതാണല്ലോ ഇസ്റാഉം മിഅ്റാജും. നുബുവത്തിൻ്റെ 11-ാം കൊല്ലം റജബ് മാസം 27-ാം രാവിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ഏറ്റവും വലിയ മുജിസത്താണ്. പരിശുദ്ധ ഖുർആൻ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം കസ്തല്ലാനി ഒക്കെ പറയുന്നുണ്ട്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു ബിഐനൈ റഅസിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടു. പക്ഷേ അള്ളാഹുവിൻ്റെ കോലം നമുക്കറിയില്ല. നമ്മളുടെ മനസ്സിൽ വിചാരിക്കുന്നത് പോലെയല്ല അള്ളാഹു നമ്മൾ കരുന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് മുഖാലഫത്തുണ്ടിൽ ഹവാദിസ്, സൃഷ്ടികളിൽ നിന്ന് പൂർണ്ണമായിട്ടും അള്ളാഹു വ്യത്യസ്തനാണ്. ആ രൂപം നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹുവിൻ്റെ രൂപം പറഞ്ഞു കൊടുക്കാൻ ഈ ലോകത്തൊരു സ്ഥാനവുമില്ല, ഒരു സാധനവും ഇല്ലാത്തത് കൊണ്ട്, ഒരു വസ്തുവും ഇല്ലാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ ബിഐനൈ റഅസിഹി, ഈ 2 കണ്ണുകൊണ്ട് തന്നെ കണ്ടു എന്നാണ് മഹാന്മാരൊക്കെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. നമുക്കറിയാം ഇതൊരു സ്വപ്ന വ്യാഖ്യാനം, സ്വപ്നത്തിൽ കണ്ടൊരു സ്വപ്നം മാത്രമാണെങ്കിൽ എന്തിനാണ് അത്രമാത്രം വലിയ പ്രശ്നങ്ങൾ സ്വഹാബ അവിടെയുള്ള മക്കാ കാഫിരീങ്ങളൊക്കെ ഉണ്ടാക്കിയത്? കാരണം എത്രയോ എത്രയോ കാര്യങ്ങൾ ഒരു മനുഷ്യൻ ദിവസവും സ്വപ്നം കാണുന്നുണ്ട്, അതിനൊന്നാരും പ്രശ്നമുണ്ടാക്കാറില്ല. ഇത്രയും വലിയ വലിയ വിഷയമായിട്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, അമാ ജഅൽന റുഅയ അല്ലതീ അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്, നിങ്ങൾ കണ്ട ആ സ്വപ്നം ജനങ്ങൾക്കിടയിൽ ഒരു ഫിത്നയായിട്ടാണ് നമ്മളതിനെ ആക്കിയെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. അപ്പോൾ ഇത്രയും വലിയ ഈ സ്വപ്നം അല്ലാഹു സുബ്ഹാനഹു തആല അവ അല്ലാഹു സുബ്ഹാനഹു തആലയെ കാണുക എന്നുള്ളത് അത് സ്വപ്നത്തിലൂടെയല്ല, ബിഐനൈ റഇസിഹി, തൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടു എന്നാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ഭാഗ്യം ലഭിച്ചത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾക്ക് മാത്രമാണ്. നമുക്ക് അല്ലാഹു ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യനിക്ക് നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയും. അതുകൊണ്ട് ആ അള്ളാഹുവിനെ കാണണമെങ്കിൽ നമ്മൾ ഈ ചീത്ത കാര്യങ്ങൾ കണ്ട കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയില്ല. നമ്മുടെ ഈ കണ്ണൊക്കെ, നമ്മളുടെ ഹൃദയമൊക്കെ അവൻ കാണും. അവനക്ക് അവൻ്റെ ഹൃദയവും കണ്ണുമൊക്കെ ഈ ചീത്ത കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ശുദ്ധിയാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ
ഈ അഞ്ച് വക്ത നിസ്കാരങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഫർളാക്കിയത് 17 റക്അത്ത് നിസ്കാരമാണ്. അദദു കുല്ലി സലാത്തിൻ കദാലിക മജ്മൂഉൻ അദദുൽ ഖംസി, അത് 17 റക്അത്താണ്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം 17 മണിക്കൂറുകളാണ്. ഈ രാത്രി പകൽ 12 മണിക്കൂർ നമുക്ക് കണക്കൂട്ടാം. അതുപോലെ തന്നെ രാത്രിയുടെ തുടക്കത്തിൽ 3 മണിക്കൂർ, രാത്രിയുടെ അവസാനത്തിൽ 2 മണിക്കൂർ, ഇങ്ങനെ 17 മണിക്കൂറുകളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അതുകൊണ്ട് തന്നെ വലി കുല്ലി റക്കാത്തിൻ തുക്കഫിറു ദുനൂബ സാഅത്തിൻ, എല്ലാ ഓരോ ഒരു മനുഷ്യൻ ഈ 17 റക്കാത്ത് കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ ഓരോരോ മണിക്കൂറിലെ ഓരോരോ ദോഷങ്ങൾ ഓരോരോ റക്കാത്ത് കാരണത്താൽ പുറുക്കപ്പെടുമെന്ന് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജംഉൽ ഖംസീന അതുപോലെ തന്നെ ജംഉൽ ഖംസി ഖുസൂസും ബാബു ഹാദിഹിൽ ഉമ്മ, ഈ അഞ്ച് വക്ത നിസ്കാരം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ നമ്മുടെ ഉമ്മത്തികളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളുടെ മാത്രം പ്രത്യേകതയാണ്. കാരണം ഇന്ന സലാത്തു സുബ്ഹി കാന ലി ആദം അലൈഹിസ്സലാം, അത് ദുവറു ദാവൂദ് അലൈഹിസ്സലാം, അസർ സുലൈമാൻ അലൈഹിസ്സലാം, മാരിബ് യാക്കൂബ് അലൈഹിസ്സലാം, ഇഷാ യൂനുസ് അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിനേക്ക് സുബഹി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലുഹർ അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാമിക്ക് ലുഹർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അസർ സുലൈമാൻ നബിക്കും മാരിബ് യാക്കൂബ് നബിക്കും ഇഷാ യൂനുസ് നബിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഈ എല്ലാ പ്രവാചകന്മാർക്കുമുള്ള ഉള്ള അത്രയും ആ അഞ്ച് വക്ത നിസ്കാരങ്ങൾ, ഈ അഞ്ചും കൂടിയുള്ളത് നമ്മുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഉമ്മത്തികളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇതൊക്കെ നിസ്കരിക്കുന്നതുകൊണ്ട് ഇവർക്കൊക്കെ ലഭിച്ച പ്രതിഫലം നൽകും. മാത്രമല്ല നാളെ പ്രാത്യ ലോകത്ത് സ്വർഗത്തിലെത്തുന്ന സമയത്ത് അള്ളാഹു നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയില്ലാത്ത ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ അള്ളാഹുവിനെ കാണുക എന്നുള്ള ആ ഭാഗ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മൾ ശുദ്ധിയാക്കുക, നമ്മളുടെ മനസ്സ് ശുദ്ധിയാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മളുടെ ഓരോരോ ചലനങ്ങളും അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ നമുക്ക് നാളെ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലൂടെ നാളെ അള്ളാഹുമായിട്ട് നമുക്ക് നേരിൽ കാണാൻ കഴിയും. അള്ളാഹു മുഅ്മിനായിരിക്കുന്ന മനുഷ്യനിക്ക് ഏറ്റവും വലിയ സന്തോഷം സ്വർഗമല്ല, സ്വർഗത്തിൽ അള്ളാഹുമായിട്ടുള്ള ലിഖ ആണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആ അവൻ സ്വർഗീയ സുഖങ്ങളൊക്കെ അവൻ മറന്നു കളയുമെന്ന്, അവൻ ഒരിക്കലും കാണാത്ത, അവൻ ഒരിക്കലും അനുഭവിക്കാത്ത അത്രയും അള്ളാഹുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ അള്ളാഹുവിനെ കാണാൻ കഴിയുക മുഅ്മിനീങ്ങളായിരിക്കുന്ന ആളുകൾക്കാണ്. ഫലമ്മാ തജല്ലാ റബ്ബുഹു, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിലേക്കാണ് വെളിവായി കഴിഞ്ഞാൽ മറ്റെല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അള്ളാഹു നമ്മൾ ലയിച്ചു പോകും. അള്ളാഹുവെ എത്ര വലിയ അനുഗ്രഹമായിരിക്കും അത്, എത്ര വലിയ സന്തോഷമായിരിക്കും. അവനൊരിക്കലും അവൻ്റെ ജീവിതത്തിലും മരണത്തിലും മരണശേഷവും കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു അനുഭൂതിയായിരിക്കുമല്ലോ അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. ആ അള്ളാഹുവിനെ കാണാൻ നമ്മൾ താല്പര്യം കാണിക്കണം. അതിനുവേണ്ടി ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ, പിശാചിനിക്കൊരിക്കലും നമ്മുടെ മനസ്സിൽ സ്ഥലം കൊടുക്കാതെ, നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കിക്കൊണ്ട് തന്നെ ദിക്റിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഫിക്റിലുമായി നമ്മൾ ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.